അമേരിക്കയിൽ ജയിലിൽ കഴിയുന്ന ഫാദർ സ്ലോമോ ഐസക് ജോർജിന്റെ ജാമ്യത്തുക $450,000. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റാരോപിതനും ഓർത്തഡോക്സ് വൈദികനുമായ സ്ലോമോ ഐസക് ജോർജിന്റെ വിചാരണ ആരംഭിച്ചു. ജാമ്യത്തുകയായി കോടതി പ്രതിയോട് ആവശ്യപ്പെട്ടത് $450,000. പ്രതി ഓർത്തഡോക്സ് വൈദികനും ക്യാൻസർ രോഗികൾക്കും ഹൃദ്രോഗികൾക്കും മരുന്ന് നൽകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയർ ഫാർമസി ടെക്നീഷ്യനുമായതിനാൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പ്രതിയെ മോചിപ്പിക്കണമെന്ന് ഡിഫൻസ് അറ്റോർണി ഗിൽ സൊമേര കോടതിയിൽ ആവശ്യപ്പെട്ടു. 55 വയസ്സുള്ള മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പ്രതി കോടതിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് വ്യവസ്ഥകൾക്കും തയ്യാറാണെന്നും സൊമേര വാദിച്ചു. എങ്കിലും കേസിന്റെ വിശദാംശങ്ങൾ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ടെറി ആംഗ്രീസ് കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് പ്രതിയെ സ്വന്തം അംഗീകാരപ്രകാരം വിട്ടയക്കാനുള്ള സൊമേരയുടെ ആവശ്യം ജഡ്ജി സ്റ്റീവ് വൈറ്റ് നിഷേധിക്കുകയായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ പുരോഹിതനെന്ന നിലയിൽ പ്രതിക്ക് മേൽ അർപ്പിച്ച വിശ്വാസത്തെയാണ് പ്രതി ദുരുപയോഗം ചെയ്തത് എന്ന് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ വാദം കോടതി ശരിവച്ചു. പ്രതി സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജാമ്യത്തിലിറങ്ങുന്നതിനെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ശക്തമായി എതിർത്തു. ഈ കേസ് ഫയൽ ചെയ്തതു മുതൽ പ്രാദേശികമായി അവരുടെ സഭയിൽ നിന്നും ഇന്ത്യൻ മതസമൂഹത്തിൽ നിന്നും ഇന്ത്യയിലെ ഇരയുടെ കുടുംബത്തിനു നേരെയും കേസ് പിൻവലിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു. മാത്രമല്ല പ്രതിക്ക് സാമുദായിക പിന്തുണയുണ്ടെന്ന് സൂചനയുമുണ്ട്. ഫാദർ സ്ലോമോ ഐസക് ജോർജ് ഷിക്കാഗോ കമ്മ്യൂണിറ്റിയിൽ പുരോഹിതനായി സേവനം അനുഷ്ഠിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചു എന്ന പരാതികൾ ഉയർന്നിരുന്നുവെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ആവശ്യപ്പെട്ടു. പുരോഹിതനെന്ന നിലയിൽ അദ്ദേഹം ലംഘിച്ച വിശ്വാസവും അമേരിക്കയ്ക്ക് പുറത്തുള്ള ആത്മീയ മാഫിയകളുമായുള്ള ബന്ധങ്ങളും കണക്കിലെടുക്കുമ്പോൾ ജാമ്യം ഉചിതമല്ലെന്ന് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി കൂട്ടിച്ചേർത്തു. പ്രതിയുടെ പാസ്പോർട്ടുകൾ സമർപ്പിക്കാനും GPS ലൊക്കേറ്റർ ഘടിപ്പിക്കുന്നതിനും മാത്രമല്ല കോടതിക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നൽകാനും പ്രതിഭാഗം തയ്യാറാണെന്നറിയിച്ചെങ്കിലും ആത്മീയ വ്യാപാര ശൃംഖലയിലെ കണ്ണിയായ പ്രതിയെ ജാമ്യത്തിൽ വിടുന്നത് അപകടമാണെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. മുൻവിധികളില്ലാതെയാണ് ഈ വിധി പുറപ്പെടുവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതി സ്ലോമോ ഐസക് ജോർജിന്റെ അടുത്ത വാദം October 16 നടക്കും. ന്യൂസ് ഡെസ്ക്, i2inews. i2inews, an eye for truth.